हाय या हरिचंद्र मठम आर जे अय्यर हरिचंद्र मठम पवर मोटिवेशन चानल स्वागत इन या प्रत्येक विषय मिले वन और स्त्री पुरुषन प्रतीक्ष व्यक्ति व्यतस्तराणलो अकल साधारण गृहस्थ आईटर स्त्री और भर्ता आग्रह സമൂഹത്തിൽ നിരന്തര ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആഗ്രഹിക്കുക ഒരു 20ഓ 30ഓ ആണ്ടിനു മുൻപ് ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെക്കുറിച്ച് കരുതിയിരുന്ന ഒരു സങ്കൽപ്പമായിരിക്കില്ല ഇന്ന് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെക്കുറിച്ച് സങ്കൽപ്പിക്കുന്നത് ഇനി ഒരു 5ഓ 10ഓ വർഷം കഴിയുമ്പോൾ ഇതായിരിക്കില്ല സങ്കൽപ്പം ഈ സങ്കൽപ്പങ്ങൾ അങ്ങോട്ട് മാറും ഈ കാലത്തിന്റെ പോക്കിനനുസരിച്ച് സങ്കൽപ്പങ്ങൾക്കും വ്യത്യാസം ഉണ്ടായി വരും എന്നിരിക്കലും കാലം എത്ര കഴിഞ്ഞാലും ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഒരു സ്ത്രീ തന്റെ ഭർത്താവായി വരാൻ പോകുന്ന ആളിന് ചില ക്വാളിറ്റീസ് അവരുടെ ഒരു സങ്കൽപ്പത്തിൽ ഉണ്ടായിരിക്കും ആ സങ്കൽപ്പത്തെ ആ ടെസ്റ്റുകളെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം പ്രധാനമായിട്ടും സ്ത്രീകൾ സങ്കൽപ്പിക്കുന്ന ഒരു 25 തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരുപാട് സങ്കൽപ്പങ്ങൾ ഉണ്ടാവാം ഞാൻ ഈ പറയുന്നതിൽ വ്യത്യസ്തമായ സങ്കൽപ്പങ്ങളുള്ള ഒട്ടേറെ പേരുണ്ടാവാം എങ്കിലും ഇവിടെ പറയാൻ പോകുന്ന ഈ 25 സങ്കൽപ്പങ്ങൾ ഒരു പുരുഷനെ വേണ്ടുന്ന ക്വാളിറ്റീസ് തന്നെയായിരിക്കും ഒരു സ്ത്രീ ഇത് സങ്കൽപ്പിച്ചു എന്ന് പറഞ്ഞ് തെറ്റൊന്നുമില്ല അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ പരീക്ഷണവും കൂടി ഇവിടെ നടത്തുകയാണ് ഇവിടെ സ്ത്രീജനങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന 25 കാര്യങ്ങൾ ഏതൊക്കെ സങ്കൽപ്പങ്ങളാണ് ഉള്ളത് ഈ അത് ഞാൻ ഇനി പറയാത്ത എന്തെങ്കിലും സങ്കൽപ്പങ്ങൾ നിങ്ങൾക്കുണ്ടോ അത് കൂടി ചെക്ക് ചെയ്യുക അതുപോലെ പുരുഷന്മാർ ഈ പറയുന്ന സ്ത്രീകളുടെ സങ്കൽപ്പമായിട്ട് ഞാൻ എത്രമാത്രം ഇണങ്ങി ചേരുന്നു എന്നിൽ ആ ക്വാളിറ്റീസ് എത്രയുണ്ട് എനിക്ക് ഈ ഗുണങ്ങളിലേക്ക് ഇവരുടെ സങ്കൽപ്പത്തിന് അനുസരിച്ച് ഉയരാൻ സാധിക്കുമോ എന്നൊക്കെ ചെക്ക് ചെയ്യണം സ്ത്രീകളുടെ പൊതുവായ പുരുഷനെക്കുറിച്ചുള്ള അതായത് ഭർത്താവിനെക്കുറിച്ചുള്ള സങ്കൽപ്പങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു നിത്യജീവിതത്തിന് ഉപകാരപ്രദമാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുകയാണല്ലോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് ലഭ്യമാകുക തന്നെ ചെയ്യും ഒരു സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ ആദ്യത്തേത് തന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന ആളായിരിക്കണം എന്നുള്ളതായിരിക്കും രണ്ടാമത്തെ കാര്യം ഏതൊരു ആവശ്യത്തിനേക്കാളും മുകളിൽ തനിക്കും കുട്ടികൾക്കും പ്രാധാന്യം നൽകുന്ന ആളായിരിക്കണം തന്റെ ഭർത്താവ് എന്നുള്ളതാണ് മൂന്നാമത്തെ സങ്കൽപ്പം സാമ്പത്തികമായി നല്ല അടിത്തറ ഉണ്ടായിരിക്കണം നാലാമത്തെ കാര്യം അത്യാവശ്യം സൗന്ദര്യം വേണം അഞ്ചാമത്തെ കാര്യം അവശ്യം ആരോഗ്യം ഉണ്ടായിരിക്കണം ആറാമത്തെ കാര്യം ആത്മാർത്ഥമായ സ്നേഹമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഏഴാമത്തെ കാര്യം സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ പിശുക്ക് പാടില്ല എട്ടാമത്തെ കാര്യം ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരിക്കണം ഒൻപതാമത്തെ കാര്യം ഭാര്യയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാത്ത ആളായിരിക്കണം പത്താമത്തെ കാര്യം തനിക്ക് നല്ല പിന്തുണ നൽകാൻ കഴിവുള്ള ആളായിരിക്കണം പതിനൊന്നാമത്തെ കാര്യം ഭാര്യ വീട്ടുകാരോട് മാന്യതയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പെരുമാറുന്ന ആളായിരിക്കണം പന്ത്രണ്ടാമത്തെ കാര്യം ഒഴിവുവേളകൾ വീട്ടുകാര്യങ്ങളിൽ തന്നോടൊപ്പം ഒരല്പം ശ്രദ്ധ കൊടുക്കുന്ന ആളായിരിക്കണം പതിമൂന്നാമത്തെ കാര്യം ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ സ്വയമേ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാൻ കഴിവുള്ള ആളായിരിക്കണം പതിനാലാമത്തെ കാര്യം നല്ലൊരു കേൾവിക്കാരനായിരിക്കണം പതിനഞ്ചാമത്തെ കാര്യം ഭാര്യയുടെ വികാരങ്ങൾക്ക് അനുസൃതമായി പെരുമാറുന്ന ആളായിരിക്കണം പതിനാറാമത്തെ കാര്യം വൃത്തിയും വെടുപ്പും ഉണ്ടായിരിക്കണം പതിനേഴാമത്തെ കാര്യം ഭർത്തൃ വീട്ടിലെ ആൾക്കാരുമായി അമിത വിധേയത്വം ഉണ്ടാകരുത് ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് അടിമ നിൽക്കാതെ സ്വന്തം തീരുമാനത്തിൽ നട്ടല്ലുറച്ച് നിൽക്കാൻ കഴിവുള്ള ആളായിരിക്കണം ഭർത്താവ് പതിനെട്ടാമത്തെ കാര്യം കഴിവതും നേരത്തെ വീട്ടിലെത്തണം പത്തൊമ്പതാമത്തെ കാര്യം ഭാര്യയോടും മക്കളോടും ചെലവഴിക്കാൻ സമയം കണ്ടെത്തുന്ന ആളായിരിക്കണം ഇരുപതാമത്തെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെയും കുട്ടികളെയും കൂട്ടി യാത്രകൾ പോകാനും പുറത്തുനിന്ന് ലഘുഭക്ഷണം കഴിക്കാനുള്ള മാനസികാവസ്ഥ ഉള്ള ആളായിരിക്കണം ഇരുപത്തിയൊന്നാമത്തെ കാര്യം പിശുക്ക് ഉണ്ടാകരുത് ഇരുപത്തിരണ്ടാമത്തെ കാര്യം പ്രതീക്ഷാ നിർഭരമായ ഒരു മനസ്സുള്ള ആളായിരിക്കണം ഇരുപത്തിമൂന്നാമത്തെ കാര്യം മടിയും അലസതയും ഉണ്ടാകരുത് ഇരുപത്തിനാലാമത്തെ കാര്യം വഞ്ചനാ മനോഭാവം അരുത്
മാത്രമല്ല ഭാര്യയുടെ വാക്കുകൾക്ക് അർഹമായ പ്രാധാന്യം കൽപ്പിക്കുകയും വേണം. 25-ാമത്തെ കാര്യം, ഭാര്യയുടെ സ്വാതന്ത്ര്യത്തിൽ അമിതമായ ഇടപെടലുകൾ നടത്തരുത്. ഇതൊക്കെയാണ് ഒരു സ്ത്രീ ഇന്നത്തെ ചുറ്റുപാടിൽ ഒരു ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതിനേക്കാൾ ഏറെ പ്രതീക്ഷിക്കുന്നവരുണ്ടാവും. അവരവരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഈ പ്രതീക്ഷകളും വളരുന്നത്. പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തികഞ്ഞ ഒരു പുരുഷനെ പല സിനിമയിലോ നോവലിലോ ഒക്കെ ചിലപ്പം കണ്ടാലായി. ജീവിതത്തിൽ എല്ലാം തികഞ്ഞ ഒരു പുരുഷനെയോ സങ്കല്പങ്ങൾക്ക് എല്ലാ അനുഗുണമായ ഒരു സ്ത്രീയെയോ ലഭിക്കാൻ പ്രയാസകരം തന്നെയാണ്. സ്ത്രീയോ പുരുഷനോ ആകട്ടെ, പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. വിവാഹത്തിന് മുമ്പ് വളരെ ആദർശവതിയായിട്ടും ആദർശവാനായിട്ടൊക്കെ നന്നായിട്ട് പെരുമാറും. ഈ പങ്കാളിയിൽ വളരെ വലിയ സങ്കല്പങ്ങൾ വിനയാൻ ഇത് കാരണമാകും. വിവാഹശേഷം ഏതാനും മാസങ്ങൾ ചിലപ്പോൾ ഇതുപോലെയൊക്കെ ആ ആദർശ ഗുണമൊക്കെ കാണിച്ച് നടന്നു എന്ന് വരും. പിന്നീട് ഉള്ളിലുള്ള യഥാർത്ഥ രൂപം പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ പങ്കാളി ഈ രൂപമാറ്റത്തിൽ ആകെ അമ്പരന്നു പോകും. കാര്യം തൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ എന്ന് അടിയും വഴക്കുമായിട്ട് ആ ദാമ്പത്യ ബന്ധം രണ്ട് തട്ടിലേക്ക് അകന്നു പോകാനോ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ തന്നെ കാരണമായി എന്ന് വന്നേക്കാം. പലപ്പോഴും പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഏറ്റവും നല്ല മുഖമായിരിക്കും പ്രണയിതാക്കൾ കമിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. എന്നാൽ വിവാഹശേഷം ഇവരുടെ റിയലായിട്ടുള്ള മുഖം മറ്റയാൾ കാണുമ്പോഴാണ് അയ്യോ എന്നെ പ്രണയിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല, അതിനുശേഷം സ്വഭാവമെല്ലാം മാറിപ്പോയി എന്ന് പറഞ്ഞ് കരച്ചിലും വഴക്കുമായി ചിലപ്പോൾ ഡിവോഴ്സിലൊക്കെ പോയി കലാശിക്കുന്നത്. ഇത് അറേഞ്ച്ഡ് മാരേജിലും സംഭവിക്കാറുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, സങ്കല്പങ്ങൾ ഒരു അതിര് കടക്കുമ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. പക്ഷേ പ്രശ്നങ്ങൾ, ഈ സങ്കല്പങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഉപാധിയാണ് പലരും കണ്ടുവച്ചിരിക്കുന്നത്. അത് തെറ്റായ കീഴ്വഴക്കമാണ് എന്നുകൂടി പറയട്ടെ. പലപ്പോഴും നമ്മുടെ അമിതമായ സങ്കല്പങ്ങളാണ് ദാമ്പത്യ ജീവിതത്തെ ദുസ്സഹമാക്കി മാറ്റുന്നത്. നമ്മുടെ സങ്കല്പങ്ങളുടെ അളവ് കുറച്ചില്ലെങ്കിൽ എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. ചിലർ തങ്ങളുടെ സങ്കല്പങ്ങൾക്ക് ഒത്ത് അനുസൃതമായ ഒരു പങ്കാളിക്ക് വേണ്ടി ഒന്നും രണ്ടും മൂന്നും ഒക്കെ വിവാഹം കഴിച്ചു എന്ന് വരും. പക്ഷേ പലപ്പോഴും ഇതെല്ലാം പരാജയപ്പെട്ടു പോകാനാണ് സാധ്യത. കാരണം എല്ലാം തികഞ്ഞ പങ്കാളിയെ കിട്ടില്ല. പിന്നെ കിട്ടിയ ആളുമായിട്ട് ഒരു സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാഠം പഠിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട്. അതൊരു പാഠം പഠിക്കലാണ്. അതായത് സങ്കല്പങ്ങളിൽ ഒരു ചേഞ്ച് വരത്തിലാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ സങ്കല്പത്തിനൊത്ത പങ്കാളിയെ കിട്ടിയതായിരിക്കില്ല അവിടെ നടക്കുന്നത്. ഒരിടത്ത് ഒരു അപ്പുപനും അമ്മുമ്മയും ഉണ്ടായിരുന്നു. അപ്പുപനും അമ്മുമ്മയും തമ്മിൽ മുട്ട അടിയാണ് എന്നും. എന്നുവെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവർ അടി തന്നെ. ഒരു ദിവസം അമ്മുമ്മ വിചാരിച്ചു, ഓ സഹിക്കാൻ വയ്യ, ഇനി ഈ അപ്പുപ്പനോടത്ത് ജീവിക്കാൻ വയ്യ, ഇദ്ദേഹത്തെ കളഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോകണം. അങ്ങനെ തീരുമാനമെടുത്തു. അമ്മുമ്മ ഒരു വലിയ ചാക്കെടുത്ത് തൻ്റെ എല്ലാ കാര്യങ്ങളും ചട്ടിയും കലം ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അതിനകത്തോട്ടിട്ട് വരിഞ്ഞു മുറുക്കി കെട്ടി. അപ്പൂപ്പ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൂമ്മ ചോദിച്ചു, എന്തിനാ നീ ഇതൊക്കെ കെട്ടിപ്പറക്കുന്നത്? അപ്പോൾ അമ്മുമ്മ പറഞ്ഞു, നിങ്ങളോടത്തുള്ള ജീവിതം എനിക്ക് മടുത്തു, ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക, നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ എൻ്റെ പാട് നോക്കി പോകും. അപ്പോൾ അപ്പുപ്പൻ കളിയാക്കി കൊണ്ട് പറഞ്ഞു, ആ ചെല്ല് ചെല്ല്, നീ ചെല്ലണടത്ത് നിനക്ക് സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ നരകമല്ലേ, നീ ചെല്ല് എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ, അങ്ങനെ നേരം പരപര വെളുത്തു വന്നപ്പോൾ അമ്മുമ്മ ഈ കെട്ടിവെച്ചിട്ട് ചാക്ക് കെട്ടുമെടുത്ത് കഷ്ടപ്പെട്ട് തലയിൽ വെച്ച് നടക്കാൻ തുടങ്ങി. കിലോമീറ്ററുകൾ അമ്മുമ്മ കഷ്ടപ്പെട്ട് ഏന്തി വലിച്ച് നടന്നു. കുറേ ദൂരം അങ്ങോട്ട് പോയപ്പം അമ്മുമ്മ ഈ ചാക്കേട്ടിൻ്റെ ഭാരം താങ്ങാൻ വയ്യാതായി. അപ്പോൾ അമ്മുമ്മ അയ്യോ നടുകഴച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചാക്കിട്ട് നിലത്തോട്ട് അങ്ങ് ഇടും. ഇടണതും അതിനകത്തുനിന്ന് അയ്യോ എന്നൊരു നിലവിളി. നിലവിളിയോടൊപ്പം ആ ചാക്കിൻ്റെ കെട്ടഴിച്ച് അപ്പുവൻ വെളിയിലോട്ടെടുത്ത് ആടും. എടി എടി നീ എന്നെ എറിഞ്ഞു കൊല്ലാൻ നോക്കുന്നതടി ഭൂദേവി എന്നും ചോദിച്ചുകൊണ്ട് അപ്പുപ്പ അങ്ങോട്ട് തെറിവിളിയും തുടങ്ങും. അപ്പോഴാണ് അമ്മുമ്മ അറിയണത് ഈ ചാക്ക് കെട്ടിൻ്റെ അകത്ത് അപ്പുപ്പൻ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. ഇത് കാണുമ്പോൾ അമ്മുമ്മയ്ക്കും കല്ലിയൊരു അമ്മുമ്മ അങ്ങോട്ട് തെറിവിളി തുടങ്ങും. നോക്കൂ, ഇതൊക്കെയാണ് കാര്യം. ഒരു വിവാഹ ജീവിതമാകുമ്പോൾ നമുക്ക് സങ്കല്പങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഏറെ ഉണ്ടായിരിക്കും. അതെല്ലാം യാഥാർത്ഥ്യമാകണം എന്നില്ല. പക്ഷേ അതിനെ പേടിച്ച് ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോകാൻ നിന്നാൽ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റാനാണ് സാധ്യത. മാക്സിമം നമ്മൾ അതുമായിട്ട് സഹകരിച്ച് ആ പ്രശ്നങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. ഈ ബന്ധത്തിൽ കിട്ടാത്ത എന്തൊക്കെയോ മറ്റൊരു ബന്ധത്തിൽ കിട്ടും എന്ന് കരുതി വിവാഹമോചനം നേടിപ്പോകുന്ന പലർക്കും
മറ്റൊരു വിവാഹത്തിലും ഇതൊക്കെ കിട്ടാതെ പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ കിട്ടുന്ന വിവാഹത്തിൽ അവർ അഡ്ജസ്റ്റ്മെൻ്റ് കാണിക്കുന്നു, അവരതിനെ അവിടെ എന്തൊക്കെ കുറവുണ്ടെങ്കിലും അതിനോട്ട് ഒതുങ്ങിച്ചേരാൻ നിർബന്ധിതരാകുന്നു. ഇവിടെ നോക്കൂ, ഈ അമ്മൂമ്മയുടെ ചാക്കിനുള്ളിലെ അപ്പൂപ്പൻ ഒരു പ്രതീകമാണ്. അതായത് ഒരു പ്രശ്നത്തെ ഭയന്ന് നമ്മൾ ഒളിച്ചോടാൻ ശ്രമിച്ചാൽ ആ പ്രശ്നം നമ്മളെ പിന്തുടരും. അമ്മൂമ്മ അപ്പൂപ്പനെ വിട്ടു പോകാൻ തുടങ്ങിയപ്പോൾ അപ്പൂപ്പൻ തലേ കയറിയിരിക്കുക, പ്രശ്നം നമ്മുടെ തലയിൽ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് പ്രശ്നത്തെയാണ് നേരിടേണ്ടത്, അല്ലാതെ വ്യക്തികളെയല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഉള്ള പ്രശ്നങ്ങളുമായി അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ചിന്താഗതിയിൽ അതുമായിട്ട് നമ്മൾ സമരസപ്പെടുമ്പോഴാണ് അതിൻ്റെ സങ്കീർണതകൾ കുറഞ്ഞു വരുന്നത്. നമ്മൾ നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ സങ്കല്പങ്ങളുടെ അതിരുകൾ കടന്നു പോകാതിരിക്കാൻ എപ്പോഴും ഒരു ജാഗ്രത പുലർത്തണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സങ്കല്പങ്ങളുണ്ടല്ലോ, അതൊരു വ്യക്തിക്ക് വേണ്ടുന്ന ഗുഡ് ക്വാളിറ്റീസാണ്. ഒരു സ്ത്രീ അങ്ങനെ ഒരു പുരുഷനെക്കുറിച്ച് സങ്കല്പിച്ചു എന്ന് കരുതി അത് തെറ്റൊന്നുമല്ല. പക്ഷേ ആ പറഞ്ഞ എല്ലാ സങ്കല്പങ്ങളും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ അയാളുടെ ഏറ്റവും കൂടുതലുള്ള ഗുണങ്ങളെ മനസ്സിലാക്കിയിട്ട് ചില ഞാൻ സങ്കല്പിച്ച ചില കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ഇല്ല എങ്കിലും ഈ ഗുണങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എനിക്കിത് ധാരാളം എന്നുള്ള മട്ടിലൊരു മനോഭാവം പുലർത്തിക്കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നല്ലൊരു ചിന്താഗതി വച്ചു പുലർത്തിയാൽ പകുതി വഴിയിൽ വീണുടഞ്ഞു പോകുന്ന പല ദാമ്പത്യ ബന്ധങ്ങളെയും നമുക്ക് സംരക്ഷിക്കാം. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ ഊതിപ്പെരിപ്പിക്കാതെ അതിനെ എങ്ങനെ നമ്മുടെ സങ്കല്പത്തിൻ്റെ പരിധി കുറച്ച് അതിനെ സമരസപ്പെടുത്തണമെന്നാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യാൻ താല്പര്യപ്പെടുന്നു. മറ്റൊരു വ്ലോഗിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്രമഠം, RJIR.